സി പി എമ്മിന്റെ നട്ടലായ ആലപ്പുഴയിൽ പാർട്ടിയുടെ എന്ത് പരിപാടി സംഘടിപ്പിക്കാൻ തീരുമാനിച്ചാലും ചില മുഖ്യധാര മാധ്യമങ്ങൾക്ക് കോളാണ് ചാകര കിട്ടിയതുപോലെയാണ് പിന്നെ അവരുടെ ഓരോ പ്രവർത്തികളും പരിപാടി തീരുന്നതുവരെ തങ്ങളുടെ പേജ് നിറയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ വ്യാജ വാർത്തകൾ പുട്ടിന് തേങ്ങാപ്പേരി ഇടുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ തള്ളിക്കയറ്റി ഉണ്ടാക്കിയെടുക്കാനാകുമെന്ന് അവർക്കറിയാം കാരണം അത്രത്തോളം പ്രബലമായ സി പി എമ്മിനെ ആലപ്പുഴയിൽ മുന്നിൽ വന്നുനിന്ന് ഒന്നും ചെയ്യാൻ ഈ പ്രമുഖരെന്ന് അവകാശപ്പെടുന്ന മാധ്യമങ്ങൾക്ക് പത്ര മാധ്യമങ്ങൾക്ക് സാധിക്കില്ല അതുകൊണ്ട് തന്നെ അവർ പോലെ പിന്നിൽ നിന്ന് ആക്രമിക്കും എന്തും എഴുതിവിടും എന്തും പടച്ചുവിടും അതിൻ്റെ ഏറ്റവും ഒഴിവിലത്തെ ഉദാഹരണം അത് പറയുന്നതിന് മുമ്പ് ലോക്സഭാ ഇലക്ഷനിൽ എന്തൊക്കെയായിരുന്നു പുകിൽ എം ആരിഫിനെ ആലപ്പുഴയിലെ ചില പാർട്ടി സഖാക്കൾ തന്നെ കാലുവാരി എന്നൊക്കെ എഴുതി തള്ളിക്കളഞ്ഞ് പക്ഷേ തെളിവ് ചോദിച്ചപ്പോൾ ഒരു തെളിവുമില്ല കെ സി വേണുഗോപാലിനെ ജയിക്കാൻ വേണ്ടി വെഞ്ചാമ്പരം വിശിക്കൊണ്ട് കടന്ന ചില മാധ്യമപ്രവർത്തകർ അവരെ മാധ്യമപ്രവർത്തകർ എന്ന് പറയാൻ പറ്റില്ല മാധ്യമ എഴുത്തുകാർ കൂലി എഴുത്തുകാർ എന്ന് വേണം പറയാൻ അവരുടെ സൃഷ്ടി ഇപ്പോഴും തുടരുന്നു കാരണം പത്ര മുതലാളിമാർക്ക് അവർ ആലപ്പുഴയിൽ ഇരിക്കുന്നത് പത്രത്തിന്റെ സർക്കുലേഷൻ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം കൂട്ടാൻ ഇത്തരം വാർത്തകൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന വ്യാമോഹമുള്ള മുതലാളിമാർ അങ്ങനെയുള്ളപ്പോൾ പിന്നെ ഒന്നും ആരെയും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല പക്ഷേ പറയാതെ വയ്യ ഇവിടെയേതാ ഏറ്റവും ഒടുവിൽ ചേർത്തല പള്ളിവപ്പുറം വടക്ക് ലോക്കൽ സമ്മേളനത്തിൽ അതിനോടനുബന്ധിച്ച് നട്ടാൽ നുണയ്ക്കാത്ത നട്ടാൽ കിളുക്കാത്ത നുണകളാണ് മലയാള മനോരമയും അവിടെ രാക്കൂട്ടുകാരിയായ മാതൃഭൂമിയെയും വ്യാജവാദങ്ങളായി അടിച്ചു കയറ്റിയത് അതിൽ പക്ഷേ ചേർത്തലയിലെയോ ആലപ്പുഴയിലെയോ സി പി എം എന്ന പ്രസ്ഥാനത്തിന് വീശിയടിച്ച കാറ്റിലെ ഒരു അനക്കം പോലും ഉണ്ടായില്ല അതാണ് സത്യം പാർട്ടി സംഘടനാ ചട്ടക്കൂടിൽ തന്നെയാണ് ഈ ലോക്കൽ സമ്മേളനം പള്ളിപ്പുറത്ത് നടന്നത് അത് പള്ളിപ്പുറം വടക്ക് മാത്രമല്ല എല്ലായിടത്തും അത് തന്നെയാണ് പ്രസ്ഥാനത്തിന്റെ സ്ഥിരംഘടന ചില പേട് മാധ്യമ പ്രവർത്തകരും മുൻകാലങ്ങളിൽ അഴിമതിയും അമിത മദ്യപാനവും ഒക്കെ കൊണ്ട് സമൂഹത്തിൽ പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പൊതുജനമൊക്കെ നടപടി നേടുന്ന ചില കൂട്ടർ ഇവരെല്ലാം ചേർന്നാണ് കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന അവസ്ഥയിൽ ഈ സമ്മേളനത്തെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ വ്യാജ വാർത്തകൾ പടച്ചു പടച്ചുവിട്ടത് ആ വാർത്തകൾ മനോരമ മാതൃഭൂമി ഈ രണ്ട് കോർപ്പറേറ്റ് ഭൂക്ഷ മാധ്യമങ്ങളിലും ആലപ്പുഴ ജില്ലാ പേജിൽ ചില പുഴുക്കുതോൽ സൃഷ്ടിയിലെടുത്ത ഈ വ്യാജ വാർത്തകൾ വന്നിട്ടുണ്ട് സി പി എം സമ്മേളനങ്ങളിൽ വിഭാഗീയത ഉണ്ടെന്ന് വരുത്തി തീർത്ത് അത് ചെയിൻ പോലെ പോകുന്നു എന്ന് തീർത്ത് എന്തൊക്കെയോ വരുത്തി തീർക്കാനുള്ള വ്യക്തിത പാർട്ടി നെഞ്ചിലേറ്റിയ സഖാക്കളിൽ വൈദ്യത വളർത്തുന്ന ഈ മാമാ മാധ്യമ പ്രവർത്തനത്തിൽ പോകുന്ന പ്രസ്ഥാനമല്ല സി പി എം എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും ഒന്ന് പുന്നപ്രയിൽ പോയി ഒന്ന് നോക്കിയാൽ മതി ഒരു പാർട്ടി സഖാവിന് തെറ്റ് പറ്റിയാൽ അത് പരിശോധിച്ച് ഉചിതമായ നടപടി എടുക്കുകയും എടുത്ത നടപടി ഉൾക്കൊണ്ട് ആ തെറ്റ് തിരുത്തുകയും ചെയ്യുകയാണ് പാർട്ടി നടപടിക്രമം അത് പാർട്ടി നയത്തിലും ആശയത്തിലും ഉൾക്കൊള്ളും പ്രവർത്തകർ അതാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഈ വാർത്തകൾ സൃഷ്ടിക്കുന്ന ചില പുഴുക്കുത്തുകളായ യുദാസിന്റെ കുലത്തിൽ പിറന്ന ഒറ്റുകാര്യം അത് വാർത്തയാക്കുന്ന മാധ്യമങ്ങൾ ഒന്നോർക്കണം ഇത് പാർട്ടി സി പി എം ആണ് അല്ലാതെ ബി ജെ പി യോ അല്ല അർഹതപ്പെട്ട സഖാക്കൾ പാർട്ടി സ്ഥാനങ്ങൾ അലങ്കരിക്കും കാലാവധി കഴിയുമ്പോൾ കടിച്ചു തൂങ്ങിയിരിക്കാതെ കമ്മിറ്റികളുടെ തീരുമാനമനുസരിച്ച് സ്ഥാനമൊഴിഞ്ഞ് പുതിയ പിൻഗാമിക്കായി മാന്യതയോടെ മാറിക്കൊടുക്കും അത് സി പി എം എന്ന പ്രസ്ഥാനത്തിൽ മാത്രമാണ് കാലാകാലങ്ങളായി ചിട്ടവട്ടത്തോടെ നടന്നുവരുന്നത് ഇഷ്ടപ്പെട്ടതും മോഹമുള്ളതും എന്നാലൊട്ട് അർഹത ഇല്ലാത്ത ഈ സ്ഥാനലബ്ധി പാർട്ടിക്കാർ ആഗ്രഹിക്കില്ല മറ്റു പാർട്ടിക്കാരെ കണ്ടിട്ട് താരതമ്യം ചെയ്യാൻ ഇങ്ങോട്ട് വരുന്നത് സി പി എമ്മിന്റെ സമ്മേളനങ്ങൾ അവസാനിക്കാൻ ഏതാനും മിനിറ്റ് ശേഷിക്കുകയാണ് ഒരു സഖാവിന് ഒന്ന് ടോയ്ലറ്റിൽ പോയാൻ തോന്നിയത് റുസീഡിയത്തിന്റെ അനുമതിയോടെ ആ സഖാവ് ടോയ്ലറ്റിൽ പോകുകയും ചെയ്തു അതിനെടുത്തിട്ട് വലിയ വാർത്തയാക്കി ആ സഖാപ്ത പിണങ്ങിപ്പോയതാണെന്നും അച്ചടിച്ചു വന്നു കൂടാതെ പാർട്ടി സഖാക്കൾ വിമർശനപരമായി പാർട്ടി സംഘടനാ സംവിധാനത്തിൽ എന്തെങ്കിലും ഒരു പരാതി കൊടുത്താൽ എന്തെങ്കിലും ഒരു നിർദ്ദേശം നൽകിയാൽ അതിൽ കള്ളത്തരം കാണിച്ച് വ്യക്തിയെത്തി നടത്തുക പതിവ് പരിപാടിയാണ് ചില വാർത്ത തരുന്ന പാർട്ടിക്കുള്ളിൽ തന്നെ പല ഒറ്റുകാരെയും വെള്ളം പൂശി ചിരിപ്പിച്ചിരുത്തുക ഇതും വ്യാജവാർത്തകൾ സൃഷ്ടിക്കുന്ന ആ നൂണ ഫാക്ടറികളുടെ വിക്രികളാണ് പക്ഷേ ഇറങ്ങുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെ തെളിഞ്ഞു വരാൻ ഏറെ പാടുപെടും കാണാൻ പറ്റില്ല പക്ഷേ കണ്ടെത്തിയതും തെളിവുള്ളതുമായ സത്യങ്ങൾ തെളിഞ്ഞു തന്നെ നിൽക്കും അതാണ് പാർട്ടി അതാണ് പ്രസ്ഥാനം സ്വയം നാറാൻ ഇറങ്ങി തിരിച്ചവരെ തിരുത്താൻ പാടാണ് ആത അവർ ഇനിയും അനുഭവിക്കും അതാണ് കാലം സാക്ഷി വയ്ക്കുന്നത് അതുകൊണ്ട് പള്ളിപ്പുറം വടക്കേ ലോക്കൽ കമ്മിറ്റി സമ്മേളനം ഒരു ഉദാഹരണം മാത്രമാണ് ഇനിയും പല സമ്മേളനങ്ങളിലും സംസ്ഥാന സമ്മേളനം തീരുന്നതുവരെ ഈ വിക്രിയകൾ ഈ പൂർച്ച മാധ്യമങ്ങൾ കാട്ടിയിരിക്കും പക്ഷേ അതിലൊന്നും ഒരടി പോലും അനങ്ങുന്നവരല്ല സഖാക്കൾ പ്രസ്ഥാനക്കാരെന്ന് ഓർക്കണം